ഒരു ഫാത്തിമയും ആദിലയും തമ്മിൽ നിയമപരമായി തന്നെ വിവാഹിതരായത് കേട്ടല്ലോ, എന്താണ് താങ്കൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? അവർക്ക് പിരിയാൻ വയ്യാത്ത സൗഹൃദമാണ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്തായിരിക്കും അവരതിന് പ്രേരിപ്പിച്ചത്? ഒരുപാട് സാമൂഹികമായി നിലനിൽക്കുന്ന നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് അവര് വിവാഹം കഴിക്കുമ്പോൾ എന്താണ്, അത് ശരിയാണോ തെറ്റാണ് എന്ന് പറയുന്നത്? പക്ഷെ അവരുടെ ജീനില് അവർക്ക് ഇതുപോലെയുള്ള ഒരു വിവാഹത്തിന് മാത്രമേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അത്തരമൊരു ഘട്ടത്തില് അവർക്ക് ആ ഒരു ബന്ധം വിച്ഛേദിക്കാൻ അസാധ്യമായ ഒരു ഘട്ടത്തില് അവരത് നിലനിൽക്കുന്ന തെറ്റുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അവർ ജന്മനാ ചിന്തിക്കുന്നതും അവർ പെരുമാറുന്നതും എല്ലാം അതിനനുസരിച്ചാണ്. ലോകത്ത് 2% വ്യക്തികൾ ഇതുപോലെ ഉണ്ടെന്നാണ് പറയുന്നത്, ലെസ്ബിയൻ ഗേയ്സ് ആയിട്ട്. അവർക്ക് ആ രീതിയിലേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്താ പറയുന്നത് അതിനെക്കുറിച്ച്? അത്തരമൊരു ഘട്ടത്തിൽ അതിനെ അംഗീകരിക്കോ? ഇല്ലേ, അംഗീകരിക്കില്ല. തീർച്ചയായിട്ടും അതിനൊരു ബന്ധത്തിൽ അംഗീകരിക്കില്ല. താങ്കളുടെ വീട്ടിലോ അങ്ങനെ കണ്ടെങ്കിൽ താങ്കൾ അതിന് അംഗീകരിക്കും. ഈ ഒരു വിവാഹത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? അവർക്ക് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വിവാഹിതരാവാൻ അവരെ ജീനിൽ അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു ജീനിൽ എന്താണോ എഴുതപ്പെട്ടത് അതിനനുസരിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നതും അവർ ആഗ്രഹം ഉണ്ടാവുന്നതും അവർക്ക് ഉണ്ടാവുന്ന മാരേജ് കൺസെപ്റ്റുകളും എല്ലാം. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? നീ അതിനെ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നോർമലി അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ആ ഒരു സാധ്യതയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നോർമൽ ബന്ധത്തിലേക്ക് വരിക എന്നുള്ളത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഹോർമോൺ ചേഞ്ച്, വെരി ഗുഡ്. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ അവരെ വീട്ടിൽ അംഗീകരിക്കേണ്ട ഒരു ആവശ്യമാണ് വരിക അല്ലേ? അപ്പൊ നമ്മള് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു ഒരു ഘട്ടത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അവരെ അംഗീകരിക്കുകയും ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് നീ പറയുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാം? അങ്ങനെ മാരേജ് ചെയ്യണോർക്ക് ചെയ്യാം, ക്രഷ് തോന്നിയോലെ കഴിക്കാലോ. പക്ഷെ ഇവര് ഹോർമോൺ ചേഞ്ച് കാരണാണ് ഫീമെയിലും തമ്മില് അട്രാക്ഷൻ തോന്നുന്നത്. യെസ്, ആണ്. വെരി ഗുഡ്. അപ്പൊ ബയോളജിക്കൽ ഫാക്ടർ ആണ് അവിടെ ഇൻഫ്ലോ വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലേ? ഹലോ ചന്ദ്രേട്ടാ, നിങ്ങൾ ഒരു പെണ്ണും വിവാഹിതരാവുന്ന അല്ലെങ്കിൽ ഒരു ആണും ആണും വിവാഹിതരാവുന്ന ഈ ഒരു സിസ്റ്റത്തോട് നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? നിങ്ങളെ വീട്ടിലോ മറ്റേ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ? അംഗീകരിക്കുമോ അല്ലെ എതിർക്കും? അത് അംഗീകരിക്കില്ലല്ലോ.